ഇന്നത്തെ സിസാറ്റിൻ്റെ വീഡിയോ വന്നതിന് ശേഷം കുറച്ച് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്റ്റിൽ ഒരു എന്താണ് സിസാറ്റിന് വേണ്ടി ഒരു കോൺഫിഡൻസിന് വേണ്ടി ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒരു ബേസിക് തുടങ്ങാൻ വേണ്ടി എങ്ങനെ തുടങ്ങാൻ പറ്റും, ഫ്രീ വെയർ എന്ത് നോക്കാം, ഏത് ബുക്ക് നോക്കാം, അങ്ങനെ ഒത്തിരി ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സിസാറ്റിന് വേണ്ടിയിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ സെക്ഷൻ ബൈ സെക്ഷൻ എങ്ങനെ പഠിക്കണമെന്ന് ചെയ്യാനിരിക്കുകയായിരുന്നു. പക്ഷേ ഇങ്ങനൊരു ക്വയറി വന്നതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് സിമ്പിളായിട്ടൊന്ന് തുടങ്ങാനായിട്ട് നിങ്ങൾക്കൊരു മാർഗം പറഞ്ഞുതരാം. ഇതൊരു ക്വിക്ക് വീഡിയോ ആണ്, അപ്പോൾ അത് കണ്ടു നോക്കും, നിങ്ങൾക്ക് ഉറപ്പായിട്ടത് ഫലമുണ്ടാകും. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് മറക്കരുത്. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് സിലബസാണ്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു, കോംപ്രിഹെൻഷൻ ഉണ്ട്, ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ഉണ്ട്, ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്, അതുപോലെ ജനറൽ മെൻ്റൽ എബിലിറ്റി, ദെൻ ബേസിക് ന്യൂമറസി, അതാണ് മാത്സ് കൂടുതൽ വരുന്ന പാർട്ട്, ദെൻ ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ്. ലാസ്റ്റിലത്തെ രണ്ട് സെഷൻ മാത്രം 10th ലെവൽ നോളജ് മതിയെന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം വേണ്ടുന്നത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിനുവേണ്ടി ഞങ്ങളുടെ വെബ്സൈറ്റ് IndiaMagister.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഒന്ന് കയറുക. അതിനുശേഷം സിവിൽ സർവീസ് എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിൽ വന്നിട്ട് പ്രിലിംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2019 മുതൽ പുറകിലോട്ട് 2014 വരെയുള്ള പ്രിലിംസ് GS സിസാറിൻ്റെ പേപ്പേഴ്സ് ഇവിടെ കാണാൻ പറ്റും. 2011 മുതലുള്ളതും അതുപോലെ തന്നെ 2020 പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 2011 മുതൽ 2020 വരെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്കിലും നോക്കുക. അറ്റ്ലീസ്റ്റ് 19, 18, 17 നോക്കുക. ക്വസ്റ്റ്യൻസിൻ്റെ രീതി ഒന്ന് മനസ്സിലാക്കുക, ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നതെന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഇനി കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഒന്ന് പഠിച്ചു തുടങ്ങാം. അതിനൊരു വെബ്സൈറ്റ് പരിചയപ്പെടുത്താം. IndiaPix.com എന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര്. ഇത് ഒരു ഫ്രീ വെയർ വെബ്സൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ കാര്യങ്ങളുണ്ട്, ദെൻ ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിൻ്റെ കുറച്ച് ടെസ്റ്റ് ഓൺലൈൻ ക്വിസ് പോലെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ റൈറ്റ് സൈഡിൽ വേർബൽ റീസണിങ്ങിനകത്ത് ലോജിക്കൽ റീസണിങ്, വേർബൽ റീസണിങ് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ദെൻ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് അതുപോലെ കുറച്ച് കാര്യങ്ങൾ കാണും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സിസാറിൻ്റെ കാര്യം പറയുന്നതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, ദെൻ ഈ വേർബൽ എന്ന് പറയുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ കാണാം. ഓക്കെ, അതിൽ കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞൊരു പാർട്ട് ഇവിടെ സ്പെസിഫിക് ആയിട്ട് കാണും, കോംപ്രിഹെൻഷൻ. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 35 കോംപ്രിഹെൻഷൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സ്റ്റാർട്ടർ എന്ന രീതിയിൽ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. നത്തിങ് ബട്ട് ജസ്റ്റ് ലൈക്ക് എന്നോ പാരഗ്രാഫ് ഒന്ന് വായിക്കുക, അതിനുള്ള ആൻസേഴ്സും ചെയ്യുക. അപ്പോൾ ഇതൊരു പ്രാക്ടീസ് ആക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു ബുക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യപ്പെടുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് ഉള്ളൊരു ബുക്ക് വാങ്ങിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ അഭികാമ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാര്യം കൂടുതൽ ടെസ്റ്റ് ചെയ്യുക, കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെയാണ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ കോംപ്രിഹെൻഷൻ്റെ പാർട്ട് ഇതിലുണ്ട്. ദെൻ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഓരോ സെക്ഷൻ വൈസ് പ്രോബ്ലംസ്, ലോജിക്കൽ റീസണിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ടൈം ആൻഡ് ഡിസ്റ്റൻസ് അതുപോലുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഇതിവിടെ മാത്രമല്ല, ഡിഗ്രി ലെവൽ ഏത് എക്സാമിന് നിങ്ങൾക്ക് ഉപയോഗിക്കാം, അതുപോലെ SSCO കേരള PSCO ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ലോജിക്കലിൻ്റെ പാർട്ടിൽ പോയി കഴിഞ്ഞാൽ ലോജിക്കൽ റീസണിങ്ങിന് നമ്പർ സീരീസ്, അനലോഗി, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ കാണാനായിട്ട് പറ്റും. സോ ഈ ഒരു വെബ്സൈറ്റ് വളരെ ഫ്രീ വെയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ കണ്ടൻറ്റ് നല്ല രീതിയിലുണ്ട്, അത്യാവശ്യം നല്ല കാര്യങ്ങൾ ഉണ്ട്, ഫ്രീ ആയിട്ട് തന്നെ വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. സോ ആക്സസ് ചെയ്യുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ സെക്ഷനൊന്നും വാരി പിടിച്ച് നോക്കണ്ട, 1 by 1 ആയിട്ട് ആദ്യം കോംപ്രിഹെൻഷൻ തുടങ്ങിക്കോളൂ, ദെൻ ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, ദെൻ ലോജിക്കൽ റീസണിലോട്ട് പയ്യെ വെക്കോ. അങ്ങനെ 1 by 1 ആയിട്ട് നിങ്ങൾക്കൊരു ബേസിക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ വെബ്സൈറ്റ് ധാരാളമാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു വീഡിയോ എന്തായാലും പുറകെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും സിസാറ്റ് ഇനി എങ്ങനെ എവിടെ തുടങ്ങുമെന്ന് ആലോചിച്ച് പേടിച്ചിരിക്കേണ്ട. അപ്പോൾ ഇന്ന് തന്നെ സിസാറ്റിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ. നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് കുറയുന്നെങ്കിൽ കുഴപ്പമില്ല, 33% മാർക്ക് മാത്രം മതി ക്വാളിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇന്ന് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.